അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 579. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഖാല അബൂ മസ്ഊദ് അൽ ബദരിയു റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻതു അദ്രിബു ഗുലാമൻ ലിബിസൗതി, എൻ്റെ ഒരു അടിമയെ ഞാൻ ചാട്ടവാറുകൊണ്ടിങ്ങനെ അടിക്കുകയായിരുന്നു. ഫസമിഅ്തു സൗതം മിൻ ഖൽഫി, എൻ്റെ പിറകിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു. യുഅലം അബ മസ്ഊദ്, അബു മസ്ഊദെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അറിയണം എന്നിങ്ങനെ കേട്ടുപേക്കുന്നു. ഫലം അഫ്ഹമി സൗത്തം മിനൽ ഖൽബ്, എൻ്റെ ദേഷ്യം കൊണ്ട് എൻ്റെ ദേഷ്യത്തിൻ്റെ ഗൗരവം കാരണം ആരതാണ് ആ ശബ്ദം, ആ ശബ്ദം എനിക്ക് മനസ്സിലായില്ല. ഖാല അബു മസ്ഊദാണ് പറയാൻ, ഫലമ്മാ ദനാ മിന്നി, എന്നിലേക്ക് അടുത്തെത്തിയപ്പോൾ എൻ്റെ ആ ശബ്ദം ഇങ്ങനെ അടുത്തെത്തി. ഇദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളായിരുന്നു. ഫൈദാ ഹുവ യഖൂൽ, നിമിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, യഅലം അബാ മസ്ഊദ്, യഅലം അബാ മസ്ഊദ്, അബു മസ്ഊദേ നീ ശരിക്കും മനസ്സിലാക്കിക്കോ, അറിഞ്ഞോ. എന്നിട്ട് ഖാല അബു മസ്ഊദ് എന്ന് പറയാൻ, ഫൽഖൈതു സൗതമി യദി, എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചാട്ടവറ അവിടെ താഴിട്ടു. ഫഖാല, എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യഅലം അബാ മസ്ഊദ്, അബു മസ്ഊദെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അല ഹാദൽ ഗുലാം, ഈ കുട്ടിയെ നിങ്ങൾ വേദനിപ്പിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മേൽ വേദനിപ്പിക്കാൻ അല്ലാഹു ഏറ്റവും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഖാല അബൂ മസ്ഊദ് റളിയല്ലാഹു പറയാൻ, ഫഖുൽതു, ഞാൻ പറഞ്ഞു, ലാ അദ്രിബു മംലൂക്കൻ ബഅദഹു അബദാ, ഇതിന് ശേഷം ഒരടിമയെയും ഒരാളെയും ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ആരെയും വേദനിപ്പിക്കരുത്. അത് ഏത് മേഖലയിലാണെങ്കിലും ശരി, സ്വന്തം മക്കളെയാണെങ്കിലും ഭാര്യയാണെങ്കിലും, അതല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്റ്റാഫ്, നമ്മൾ അതുപോലെ ഏത് മേഖലയിലാണെങ്കിലും അവരെ വേദനിപ്പിക്കരുത്. വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ കരങ്ങളെ കൊണ്ടോ ഒരു നിലക്കും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. വളരെ മാന്യമായ നിലക്ക് പെരുമാറാൻ നാം പഠിക്കണം. നല്ല നിലക്ക് ഉപദേശിച്ച് നന്നാക്കിയെടുക്കണം. അക്രമിക്കരുത്. ഈ ഹദീസ് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.